വിദ്യാഭ്യാസമുള്ളവർക്കെല്ലാം വിവരമുണ്ടാകുമോ? വിവരമുള്ളവർക്കെല്ലാം വിദ്യാഭ്യാസമുണ്ടോ? ഇടതുപക്ഷത്തു നിന്ന് വിദ്യാഭ്യാസ മന്ത്രിമാരായവരെല്ലാം വിദ്യാഭ്യാസമുള്ളവരായിരുന്നു എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, കൂടെ മുസ്ലിം ലീഗിന് ഒരു കുത്തും. കുട്ടികളെ പഠിപ്പിക്കാൻ യോഗ്യത നേടിയവർ മാത്രമാണ് വിദ്യാഭ്യാസമുള്ളവർ എന്നാണ് പാവം ടീച്ചർ വിചാരിച്ചിരിക്കുന്നത്. പ്രോ ചാൻസലറെ നിയോഗിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു എന്നൊരു പ്രസ്താവന നടത്തണ്ടേ? അങ്ങനെയാണെങ്കിൽ ലീഗും UDF ഇവിടെ അധികാരത്തിലിരിക്കുമ്പോൾ പ്രോ ചാൻസലർ വേണ്ട എന്ന് നിയമ ഭേദഗതി കൊണ്ടുവരായിരുന്നല്ലോ? കൊണ്ടുവന്നില്ലല്ലോ. പിന്നെ അതിന് കാരണമായിട്ട് ബഹുമാന്യനായ CH ചൂണ്ടിക്കാണിച്ചത് അതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിമാർ ഉണ്ടാകാം എന്നതിനാലാണ് എന്നും അവർ സൂചിപ്പിച്ചു. അത് LDFന്റെ കാലത്തെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഡോക്ടർ ജോസഫ് മുണ്ടശ്ശേരി മുതൽ ഡോക്ടർ KT ജലീൽ വരെയുള്ള ആളുകൾ വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല എന്നുള്ളത് പ്രത്യേകം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിമാരുമായിട്ട് താരതമ്യം ചെയ്ത് ഇവിടെ ആരും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത എല്ലാവരും നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ഉള്ളവരാണ്. ഇല്ലെങ്കിൽ തന്നെ ഇവിടെ മന്ത്രിമാരായവർക്കും മുഖ്യമന്ത്രിമാരായവർക്കും ഒക്കെ എല്ലാവർക്കും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നോ? CH കോമതുപോയൊക്കെ ഒന്നാം നമ്പർ എഴുത്തുകാരനാണ്, വലിയ ബുദ്ധിജീവിയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഇതൊന്നും അറിയാതെ ഓരോന്ന് പറയുമ്പോൾ എന്റെ അഭ്യർത്ഥന മന്ത്രി തന്നെ അത് പിൻവലിക്കണമെന്ന്, അതാണ് എന്റെ മര്യാദ. വളരെ ആക്ഷേപകരമായ പരാമർശമാണ്. എല്ലാവരുടെയും പ്രൊഫൈൽ ഒന്ന് നോക്കാം നമുക്ക്. നമുക്ക് നാളെ മുതൽ ഇവിടെ ചർച്ച ചെയ്യാം. ഇതിനു മുമ്പ് മന്ത്രിമാരായിരുന്നവരുടെ എല്ലാം പ്രൊഫൈൽ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാം. ആരായിരുന്നു ഏറ്റവും കൂടുതലെന്ന് ഇതൊന്നും ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു നോക്കി വായിക്കുമ്പോൾ കറക്റ്റായിട്ട് പറയുക, നോക്കാതെ വായിക്കുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് ശരിയല്ല. മന്ത്രിക്ക് എപ്പോഴും പറ്റുന്നതാണ്. അല്ല, അത് ശരിയല്ല, ഈ പറഞ്ഞത് ശരിയല്ല. കാരണം ലീഗിൻ്റെ വക്താക്കളായിട്ടുള്ള രണ്ടു പേരാണ് ഇന്ന് ഈ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ആരുടെയും ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടൊന്നുമല്ലോ കേരളത്തിലെ മന്ത്രിമാരെ നിയമിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ഒന്നുമില്ലാത്ത ആളുകളെ നിയമിക്കാറുണ്ട്. അവർ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ നന്നായി പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ദയവായി ബഹുമാനപ്പെട്ട മന്ത്രിയോട് അങ്ങ് തന്നെ നിർദ്ദേശിക്കണം, അവർ തന്നെ അത് പിൻവലിക്കുന്നതാണ്. ഒരു ഗ്രേസോടുകൂടി ചെയ്യണം. ജനാധിപത്യത്തിൽ നമ്മൾ ക്വാളിഫിക്കേഷൻ അല്ല, ജനങ്ങളുമായിട്ടുള്ള ബന്ധവും ജനങ്ങളുടെ അംഗീകാരവുമാണ് പ്രധാനം. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു പരീക്ഷയാണ്. ആ പരീക്ഷ പാസ്സായവർക്ക് മാത്രമേ മന്ത്രിയാവാൻ പറ്റൂ. വക്രദൃഷ്ടി സമാപിക്കുന്നു, വീണ്ടും കാണാം.